തപസ്സുകാലം വിശുദ്ധീകരണത്തിൻ്റെ നാളുകളാണ്. ഹൃദയ വിശുദ്ധീകരണത്തിൻ്റെ നാളുകൾ. ജോയൽ പ്രവാചകൻ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വസ്ത്രങ്ങളല്ല ഹൃദയങ്ങളാണ് കീറുമുറിക്കേണ്ടതെന്ന്. ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുസഭാ മാതാവ് ധ്യാനിക്കുവാൻ ഇന്ന് നൽകുന്ന സുവിശേഷ ഭാഗം ഈശോയുടെ ദേവാലയ ശുദ്ധീകരണമാണ്. യോഹന്നാൻ സുവിശേഷകൻ ദേവാലയ ശുദ്ധീകരണം തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. ശുദ്ധീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവാചക ദൗത്യം ഈശോ ആരംഭിക്കുന്നു. അനുഷ്ഠാനങ്ങളും ആരാധനകളും ശുദ്ധീകരിക്കുന്നത് പ്രവാചക ധർമ്മമായി പഴയ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രവാചക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജെറൂസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന വലിയ പ്രവാചകനായാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തിനർപ്പിക്കുന്ന ബലികളും കാഴ്ചകളും ബാഹ്യതലത്തിൽ ഒതുങ്ങേണ്ടവയല്ല, മറിച്ച് അവ ആന്തരിക വിശുദ്ധിക്ക് ഉതകുന്നവയായിരിക്കണം, ഹൃദയവിശുദ്ധിക്ക് സഹായിക്കുന്നവ ആയിരിക്കണം. സ്വർണവും വെള്ളിയും എന്ന പോലെ അവൻ അവരെ ശുദ്ധീകരിക്കുമെന്ന് മിശിഹായെപ്പറ്റി മലാഖി പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. ഈ നോൻപ് ദിനങ്ങളിൽ നാം ശുദ്ധീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരവും ഹൃദയവുമാണ്. ദൈവ സാന്നിധ്യത്തിന് പ്രാധാന്യം നൽകാതെ മറ്റു പലതിനും വ്യാപൃതരായി കഴിയുന്ന നമുക്ക് ശുദ്ധീകരണത്തിനായി ദൈവം നൽകുന്ന ഈ ദിവസങ്ങൾ യഥായോഗ്യം ഉപയോഗിക്കാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി പാപ സാഹചര്യങ്ങളിൽ നിന്നും പാപവാസനകളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ഈ നോൻപുകാലത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും കൂടുതൽ ഉതകുന്ന തരത്തിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യരേക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്തുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. വിശുദ്ധി നിറഞ്ഞവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.